എല്ലാവർക്കും ലിബിനാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ കൃഷിവിശേഷങ്ങളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കാർത്തികേയൻ ചേട്ടൻ്റെ കൃഷിയിടമാണ്. സമ്മിശ്ര കർഷകനായ കാർത്തികേയൻ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ ജാതി, വാഴ, കൊള്ളി, ഇതുകൂടാതെ ആട്, കോഴി, രണ്ട് കുളത്തിൽ മീൻ വളർത്തൽ എന്നിവയുമുണ്ട്. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് എടവിലങ്ങ് വാർഡ് 9 കൊക്കുവായിൽ കാർത്തികേയൻ്റെ കൃഷിയിടമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും വർഷകാലത്ത് നെല്ല്, കരനെല്ല് ആദ്യമായി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് കൊയ്ത് കഴിഞ്ഞാലാണ് പൊട്ടുവളരി ഇടുന്നത്. പിന്നെ ഇടവിളയായിട്ട് കൊള്ളി, വാഴ, പിന്നെ ജാതി, അതൊക്കെ സ്ഥിരമായിട്ട്. പിന്നെ മീൻ, രണ്ട് കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ വാടകയ്ക്ക് എടുത്തിട്ട്, പാട്ടത്തിന് എടുത്തിട്ട് ഒരു കുളം ചെയ്യുന്നുണ്ട്. കോഴിനെ കൂടിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടിൽ 50 എണ്ണത്തോളം ഉണ്ട്. അപ്പം അത് കൊല്ലങ്ങളായിട്ട് ഉണ്ട്. ഞാൻ പെൻഷനായ 2007 KSRTC പെൻഷനായതാണ്. അതിനുശേഷം ആണ് ഈ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണത്. അതിൻ്റെ കൂടെ വരുമാനം കൂടി കിട്ടും. അതിൻ്റെ പേരിലാണ് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര സെന്റ് ഉണ്ട് മൊത്തം? ഇത് 71 സെന്റ് ഉണ്ട്. 71. ഇപ്പൊ കുളം എത്ര സെന്റ് ഉണ്ടാവും? 10-20 കൂടുതലുണ്ട്. പിന്നെ വാട്ടത്തിന് 15 സെന്റ് ഒരു കുളം തന്നെയുണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ടും കുറെ കൃഷി ഇറക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ എത്ര ഈ മീനുകളൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ ഇത് വാങ്ങിക്കൊണ്ടുവരുന്നത്? മീനുകള് കൂടുതലായിട്ടും തൃശ്ശൂരിന്നും പീച്ചി ആ ഭാഗത്തു നിന്നൊക്കെ എടുക്കുന്നത്. മീൻ കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. പിന്നെ എറണാകുളത്ത് നിന്ന് എടുക്കാറുണ്ട്. ഇപ്പൊ എത്രക്ക് ഉണ്ടാവും? എത്ര? ഇപ്പൊ ഒരു 5 മാസത്തോളം ആയിട്ടുണ്ട്. ഫിലോപ്പിയൻ ഇപ്പൊ ഇട്ടേക്കുന്നത്. ഗിഫ്റ്റും ചിത്രലാട എന്ന് പറഞ്ഞൊരു പേരുള്ളൊരു പിലോപ്പിയർ എന്നാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. അത് കൂടാണ്ട് ജയന്റ് ഗൗരാമി എന്ന് പറഞ്ഞൊരു അനമ്മ ഏകദേശം 3 കൊല്ലത്തോളമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോൾ അത് വലുതായിട്ടുണ്ട്. അടുത്തത് ഞാൻ അതിന്റെ ബ്രീഡിങ് കാര്യങ്ങളും നോക്കാന്നുള്ള വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു വളത്തിൽ ആസം വാളയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു വലിപ്പം ആയിട്ടില്ല. ഏകദേശം 250 ഗ്രാമോളം ആയിട്ടുള്ളൂ നമുക്ക്. നമുക്ക് ഏകദേശം 500 ഗ്രാം എങ്കിലും വലിപ്പം വെച്ചാൽ മാത്രമേ നമുക്ക് അതിനോട്ടുള്ളൊരു വരുമാനം, ആദായം നമുക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ വലിയൊരു കുളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 600 ഫിലോപ്പിയ മാത്രം ഉണ്ട്. അത് കൂടാണ്ട് ഏകദേശം ഒരു 8 എണ്ണത്തോളം ജയന്റ് ഗൗരാമി എന്ന് പറഞ്ഞൊരു ഇനം ഉണ്ട്. അത് ഇപ്പൊ ഏകദേശം ഒരു 4 കിലോ 4.5 കിലോ അടുത്ത് ആയിട്ടുണ്ട്. അത് അടുത്ത സീസണിൽ അത് ബ്രീഡ് ചെയ്യുന്നു വിചാരിക്കുന്നു. അതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. ആളുകൾ ഇവിടെ ഒന്നും മീൻ ചോദിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ അധികം കൊടുത്തിട്ടില്ല. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. മീൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ മീൻ്റെ തീറ്റയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പെല്ലറ്റ് തീറ്റയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പപ്പായര അല്ല, ചേമ്പിന്റെ അല്ല, ബാക്കി വീട്ടിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം മീൻ്റെ തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതലും ഇല പുല്ല് അങ്ങനത്തെ ഒരു തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. കൂടുതലും പെല്ലറ്റ് തന്നെയാണ്. രാവിലെയും വൈകിട്ടും പെല്ലറ്റ് തീറ്റ, മീനുള്ള പ്രോട്ടീൻ ഫീഡാണ് കൊടുക്കുക. ഇപ്പൊ പൊട്ടുവെള്ളരി കൃഷി ചെയ്തു പൊട്ടുവെള്ളരി കുറവായിരുന്നെങ്കിലും മോശമില്ല. എത്ര കിലോത്തോളം കിട്ടിയിട്ടുണ്ട് പൊട്ടുവെള്ളരി? അതിന്റെ സീസൺ വരുമ്പോഴുണ്ടല്ലോ, അത് നമ്മൾ ഒരുമിച്ചല്ല പൊട്ടിച്ച് കൊടുത്തിരുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടാണ് കൂടുതലും കൊണ്ടുവരുന്നത്. അപ്പൊ അവര് ഓരോ രാവിലെ തന്നെ വന്നിട്ട് കൊണ്ടുപോകും, വൈകിട്ടും കൊണ്ടുപോകും. അത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-150 കിലോളം ഓരോ സമയം തന്നെ ഒരു ദിവസത്തില് ഉണ്ടാവും. അതായത് ഒരു നേരം തന്നെ ഉണ്ടാവും. എല്ലാ വർഷവും ചെയ്യാറുണ്ടോ ഈ പൊട്ടുവെള്ളരി? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ എത്ര റേറ്റ് കിട്ടി ഇപ്രാവശ്യം? ഇപ്രാവശ്യം 30 രൂപയാണ് ഹോൾസെയിൽ റേറ്റിന് കിട്ടിയത്. 30 രൂപ വെച്ച്. ഈ പൊട്ടുവെള്ളരി എവിടേക്കാണ് ഇവർ കൊണ്ടുപോകണത്? പൊതുവിപണികളിലേക്ക്? പൊതുവിപണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് ഇവിടെ ഈ കൊടുങ്ങല്ലൂർ ഏരിയയിൽ തന്നെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അകലെ നിന്ന് ഓർഡർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എത്തിക്കാൻ ഒരു സൗകര്യക്കുറവുണ്ട്. നമുക്ക് എറണാകുളത്ത് നിന്നൊക്കെ നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ളൊരു അവരിവിടെ വന്ന് കൊണ്ടുപോകില്ല. ഇല്ല, അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതിനുള്ള ഒരു ഇത് ഉണ്ടാവാറില്ല. അവിടെ എറണാകുളം മാർക്കറ്റിലൊക്കെ ശരിക്കും നല്ല ഇവിടെയുള്ള സാധനം തന്നെയാണ്. റേറ്റും കിട്ടും.
ജൈവ രീതിയിൽ തന്നെയാണ് ചാണകവും ചാരവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് അടിവളായിട്ട് ആദ്യം എന്താ ചെയ്യാറ്? ചാണകവും ചാരവും കൂടിയും ഇടും ഇടും. എന്നിട്ട് അതിനുള്ളിൽ മണ്ണിട്ടിട്ട് നനച്ചിട്ട് അതിലേക്ക് ഉരുത്തണത്. അതിന് ചില ഒരു സമയത്ത് ഒരു ചെറിയൊരു കേട് പോലെ വന്നിട്ട് കുറച്ചധികം കോഴികൾ നമുക്ക് ചത്തുപോകുക ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഗ്രാമശ്രീ എന്ന് പറഞ്ഞൊരു തരത്തിലുള്ള കോഴികളാണ് ഇപ്പൊ കൂടുതലും വളർത്തുന്നത്. വെള്ളം നമുക്ക് ആകെ ഒരു പ്രാവശ്യം നമുക്ക് വെള്ളം കയറിയിട്ടുള്ളൂ. പ്രളയത്തിന്റെ അല്ല, രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഇതായിട്ട് നമ്മ കൂടുതലൊക്കെ പ്രാവശ്യം ഉയർത്തിന് വെച്ചിട്ടുള്ളത്. അപ്പൊ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്? നെല്ലിന് കിട്ടിയിട്ടുണ്ട്, കരനെല്ലിന് കിട്ടിയിട്ടുണ്ട്, കക്കിരിക്കും കിട്ടിയിട്ടുണ്ട്, പൊട്ടുള്ളരി. ഈ മീൻ വളർത്തേ ആയിട്ടില്ല. അപ്പൊ കൃഷിയില് ഇതില് റൈസ് ചെയ്തിട്ടുണ്ട്. ഫിഷറിയില് ഞങ്ങൾ രണ്ടുപേരിലും റൈസ് ചെയ്തിട്ടുണ്ട്, വൈഫിന്റെയും എന്റെ പേരില്. അപ്പൊ അതിൽ മീൻ കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നു, പക്ഷെ അത് സക്സസ് ആയില്ല. അത് അപ്പൊ അതുണ്ടോന്ന് അറിയില്ല. വലയൊക്കെ ഇട്ട് അതിലിട്ടാണ് ഇറക്കിയത്, പക്ഷെ അത് കാണുന്നില്ല. ഇതിലെത്ര ജാതി ഉണ്ട്? ഇവിടെ 60 ജാതി ഉണ്ട്. ഇപ്പൊ അത് വെള്ളം കയറിയിട്ട് വല്ല 100 ജാതി ഉണ്ടായിരുന്നു, 40 ജാതികളും പോയി പോയി വെള്ളം കയറിയിട്ട്. അത് എങ്ങനെ കരിഞ്ഞു പോയി? കരിഞ്ഞു ഒട്ട് ഒട്ട് ഇതായിരുന്നു ഇതായിരുന്നു. അപ്പൊ വേര് ചീഞ്ഞു പോയി വെള്ളം കയറിയിട്ട്. വെള്ളം കയറി ചീഞ്ഞു പോയി. അതിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ? ജാതിക്കൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലേ? എല്ലാത്തിനും പൈസ അടച്ചിട്ടുള്ളതാണ് ഇൻഷുറൻസ്. എഴുതി കൊടുത്തിട്ടില്ലേ? ഓ, എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവനും ആണ് പ്രധാനമായിട്ടുള്ളത്. അതിന് പിന്നെ കുറെ പ്രതിരോധ ശേഷിയുള്ളതാണ്, വെള്ളത്തിനൊക്കെ അതിജീവിക്കുന്നതാണ് ഞാലിപ്പൂവൻ. അതുകൊണ്ട് കുറെ പിടിച്ചു തന്നു. പറ്റതുള്ളതൊക്കെ പെട്ടെന്ന് പോയി. നേന്ത്രവാഴ ഉണ്ടായിരുന്നു, നേന്ത്രവാഴയൊക്കെ പെട്ടെന്ന് പിണ്ടിപ്പുഴു കാറ്റത്തുമ്പോ പിണ്ടിപ്പുഴു അതൊക്കെ പിടിക്കും. ഇത് ഞാലിപ്പൂവൻ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പിണ്ടിപ്പുഴു വരുന്ന എന്താ ചെയ്യാറ്? അത് വെളുത്തുള്ളി, പിന്നെ വേപ്പെണ്ണ, പിന്നെ വാർസോപ്പ് ഇതും കലക്കിയിട്ട് അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വട്ടര ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓള ഒട്ടും നിർത്തൂല, ഓള ഉണങ്ങിയ വേള ഒക്കെ എടുത്ത് കളയും. അപ്പൊ പിന്നെ എന്റെ പുഴു ഇരിക്കൂല, വണ്ടി ഇരിക്കൂല. വണ്ടി ഇരുന്നാണ് മുട്ടിട്ടിട്ടാണ് പുഴുവിനകത്തേക്ക് കയറണത്, വണ്ടല്ല കയറണത്. പുഴു വന്നിട്ട് പുറത്തേക്ക് വണ്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ഇതിന്റെ അപ്പോഴേക്കും ഇത് ഒടിഞ്ഞു വീണ് കഴിയും. അതാണ്. കൊള്ളി എത്ര സെന്റിൽ ചെയ്തിട്ടുണ്ട്? ഒരു 30 സെന്റോളം കൊള്ളി നട്ടിട്ടുണ്ട്. ആറ് മാസ കൊള്ളി. അതിപ്പോ എത്ര നട്ടിട്ട് ആറ് മാസം ആവാൻ പോണ്, 5 മാസം കഴിഞ്ഞ് മഴയ്ക്ക് മുമ്പ് വിളക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തെറ്റിപ്പോയി, അങ്ങനെ ആദ്യത്തെ ഒക്കെ ചീഞ്ഞു പോയി. ചീഞ്ഞു പോയി അല്ലേ? വെള്ളത്തിൽ പോയി, വെള്ളത്തിൽ പോയി. അപ്പൊ പറിക്കേണ്ടതായിരുന്നു. കൃഷി മാത്രമാണോ അതിലും എന്തെങ്കിലും ജോലി വേറെ ഉണ്ടോ? വേറെ ഒന്നുമില്ല, ഞാൻ വേറെ ജോലിയൊന്നുമില്ല, ഈ കൃഷിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുന്നേ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടർ ആയിരുന്നു, പിന്നെ ശേഷം വർഷമായിട്ട് പെൻഷനായത്. പിന്നെ മകൻ? ഞാൻ എൻ്റെ പേര് ഹരിശങ്കർ എന്നാണ്. ഞാനൊരു 10 വർഷത്തോളമായിട്ട് ഓട്ടോമൊബൈൽ ഫീൽഡിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ സെയിൽസും സർവീസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു? ഞാൻ ടീച്ചറായിരുന്നു. 30 കൊല്ലം കഴിഞ്ഞ് പിന്നെ അഡ്മിസ്സസ് ആയിട്ട് ഞാൻ പെൻഷനായി. ഏത് സ്കൂളിലായിരുന്നു? ഞാനിവിടെ GFPLPS കാര്യാളം. അപ്പോൾ എല്ലാവരും ഈ കൃഷിനോട് താല്പര്യമുള്ളവരാണ് വീട്ടിലെല്ലാവരും അല്ലേ? ഗവൺമെൻറ് ജോലിയിൽ നിന്നും വിരമിച്ച് കൃഷിയിലേക്ക് വന്ന് മാനസികമായ ഒരു സന്തോഷത്തോടൊപ്പം തന്നെ ജീവിത വരുമാന മാർഗവും കണ്ടെത്തിയ കാർത്തികേയൻ ചേട്ടൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വിവിധങ്ങളായ കൃഷിക്കാഴ്ചകളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽബട്ടൺ അമർത്തിയാലേ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. എല്ലാവരും ബെൽബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.